നമസ്കാരം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, വാചകമാണ്, ഇന്നോവ വരും കേട്ടോ, സൂക്ഷിക്കണം. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും BJP ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വാഗ്ദാദങ്ങൾ നടത്തുമ്പോൾ കണ്ടു നിൽക്കുന്നവർ, കേട്ടു നിൽക്കുന്നവർ പറയാറുണ്ട്, എടാ മോനെ നീ ഇങ്ങനൊന്നും പറയരുത്, വീട്ടിൽ ഇന്നോവ വന്ന് തിരിയുമെന്ന്. അത് ഒരു ഭീഷണിയാണ്. ഒരു കാലത്ത് ഇന്നോവയിലായിരുന്നു ഈ ക്വട്ടേഷൻ സംഘങ്ങൾ രാഷ്ട്രീയ കൊലപാതകമൊക്കെ നടത്താൻ വേണ്ടി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതൊരു ക്ലീഷയായി പോയതാണ്, ഇന്നോവ വരും കേട്ടോ, ഇന്നോവ വിടും കേട്ടോ എന്നുള്ളത്. അത് പലപ്പോഴും ഒരു തമാശ ആയിട്ട് പറയുന്നു, എന്നാൽ അത് തമാശ അല്ലാതെ യാഥാർത്ഥ്യമായ സംഭവങ്ങളുമുണ്ട്. ഇപ്പോൾ ഇത്രയും പറയാൻ കാരണം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടന്നിരുന്നു, കേരളത്തിൽ നടന്നിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ ഒരു നേതാവ് പറഞ്ഞിരുന്നു, തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ പ്രസിഡന്റുമാരെ തേടി ഇന്നോവ വരുമെന്ന്. അപ്പം കേരളത്തിലിരുന്ന് മലയാളികൾ അത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഭീഷണിയാണല്ലോ ആ സ്വരത്തിന് പിന്നിൽ എന്ന് തോന്നും. എന്നാൽ ആ നേതാവ് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ആ നേതാവ് പറഞ്ഞത് തൻ്റെ പാർട്ടിയിലുള്ള ജില്ലാ പ്രസിഡന്റുമാർക്കുള്ള ഒരു വാഗ്ദാനമായിരുന്നു. ആ പറഞ്ഞ നേതാവിൻ്റെ പേര് എൽ മുരുകൻ എന്നാണ്. അദ്ദേഹം BJP സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ജില്ലാ പ്രസിഡന്റുമാർക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണത്, ഇന്നോവ വരുമെന്ന് നിങ്ങളുടെ വീടിൽ. ഇത് ഭീഷണിയുടെ അർത്ഥത്തിലല്ല, മറിച്ച് അതൊരു വാഗ്ദാനമായിരുന്നു. കാരണം നിങ്ങളുടെ ജില്ലയിലുള്ള ഏതെങ്കിലും BJP സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിപ്പിച്ചാൽ അതിന് സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഇന്നോവ തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ഏതാനും മാസങ്ങളും കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ 4 BJP ജില്ലാ പ്രസിഡന്റുമാർക്കാണ് തമിഴ്നാട്ടിൽ ഇന്നോവ ലഭിക്കാൻ പോകുന്നത്. അതാരൊക്കെയെന്നല്ലേ, ഒരാൾ നാഗർകോവിൽ MR ഗാന്ധിയും, കോയമ്പത്തൂരിൽ വനതി ശ്രീനിവാസനും, തിരുനെൽവേലിയിൽ നൈനാർ നാഗേന്ദ്രനും, മുടക്കുറിശ്ശിയിൽ സരസ്വതിയുമാണ്. ഈ 4 പേരാണ് ജയിച്ച MLA അവിടുന്ന്. പക്ഷേ ഇവർ 4 പേരുടെയും മണ്ഡലങ്ങൾ ഏതൊക്കെ ജില്ലയിലാണോ ഉള്ളത് ആ ജില്ലയിലെ പ്രസിഡന്റുമാർക്കാണ് ഈ ഇന്നോവകൾ കിട്ടുന്നത്. അപ്പോൾ കേരളത്തിൽ ഇന്നോവ വരും എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥവും, എന്നാൽ തമിഴ്നാട്ടിൽ ഇന്നോവ വരും എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാവുന്നത് നമ്മളിപ്പോൾ കണ്ടു. ഇനി ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്, അതായത് ഇവിടുത്തെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ഇതുപോലെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഇന്നോവ പോയിട്ട് ഒരു സൈക്കിൾ പോലും കിട്ടാനുള്ള യോഗമില്ല എന്ന് മാത്രം അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.